ആകാശ് തില്ലങ്കേരിയുടെ രണ്ട് കൂട്ടാളികൾ പിടിയിൽ. ജിജോ തില്ലങ്കേരിയും ജയപ്രകാശ് തില്ലങ്കേരിയുമാണ് പിടിയിലായത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകയുടെ പരാതിയിലാണ് അറസ്റ്റ്. ആകാശ് തില്ലങ്കേരി ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. മനു ഭാരത്തുണ്ട് വിവരങ്ങളുമായി. മനു, രണ്ട് കൂട്ടാളികൾ പിടിയിലായിരിക്കുന്നു. ഇവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണോ കേസ് എടുത്തിട്ടുള്ളത്? മറ്റൊന്ന്, ഫേസ്ബുക്കുകളിലൂടെ നിരന്തരം പ്രതികരിക്കുന്നുണ്ട് ആകാശ് തില്ലങ്കേരി. പിന്നീടും ആകാശ് തില്ലങ്കേരിയെ എവിടെയാണെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണ്? ആകാശ് തില്ലങ്കേരി എറണാകുളത്തേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇവരുടെ ഫോൺ ലൊക്കേഷനും ടവർ ലൊക്കേഷനും ഒക്കെ പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് പ്രത്യേക സംഘങ്ങളാണ് ഈ കേസ് അന്വേഷിക്കുന്നതിനും ഇവരെ പിടികൂടുന്നതിനുമായും നിയോഗിച്ചത്. മുഴക്കുന്ന പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ പരിശോധന വളരെ ശക്തമായി നടക്കുന്നുണ്ടായിരുന്നു. മട്ടന്നൂർ സിഐയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിലാണ് ഈ മറ്റ് കൂട്ടാളികൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അവർ ഈ 354 തുടങ്ങിയ വകുപ്പുകൾ, ഐടി ആക്ടിലെ ചില വകുപ്പുകളൊക്കെ ഉൾപ്പെട്ടാണ് ഈ കേസിൽ അവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. തുടർന്ന് ഇവർ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ പോലീസ് അതിലേക്കും നീങ്ങും. ഈ രണ്ട് കൂട്ടാളികളിലായ സാഹചര്യത്തിൽ ആകാശ് തില്ലങ്കേരി അധികം വൈകാതെ പിടികൂടും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, മനോഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ആകാശ് തില്ലങ്കേരിയിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ഏതായാലും രണ്ട് കൂട്ടാളികൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു.